ഹലോ, അപ്പോൾ ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് മാഞ്ഞാലി ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് സിമ്പിളായിട്ട് മാഞ്ഞാലി ബിരിയാണി തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ 1/4 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ അകത്തേക്ക് 1 സ്പൂണ് മുളക് പൊടി, പെരിവിനനുസരിച്ച് മുളക് പൊടി അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക. 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 അടപ്പ് വിനീഗർ. അപ്പം നിങ്ങൾക്ക് നാരങ്ങനീരാണെങ്കിലും ചേർക്കാം. ഇത്രയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് 1/2 മണിക്കൂർ മാറ്റിവെക്കാം. നമ്മളൊരു ചട്ടി വെച്ച് അതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം ചിക്കൻ. നമ്മൾ ഒത്തിരി എണ്ണ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ച് എണ്ണ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ചിക്കൻ വേവിക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ചിക്കൻ 1/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റിവെക്കാം. ഇനി നമ്മൾ ആ ചിക്കൻ വേവിച്ച ആ വെള്ളം എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാൻ നമുക്കിനി ആവശ്യമുണ്ട്. ഇനി നമുക്ക് അതേ ചട്ടിയിലേക്ക് കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് കൊടുത്ത് നമ്മൾ 1/4 ഭാഗത്തോളം വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റിവെക്കാം. അതിനുശേഷം അതേ എണ്ണയിലേക്ക് നമുക്ക് 1 സ്പൂണ് ഇഞ്ചി ചതച്ചത്, 1 സ്പൂണ് വെളുത്തുള്ളി ചതച്ചത്, ഇത്രയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് 2 സവാള അരിഞ്ഞതിട്ട് കൊടുക്കാം. അതിനുശേഷം സവാള നന്നായിട്ട് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1 പഴുത്ത തക്കാളി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ആ തക്കാളി ഒന്ന് വെന്തുടച്ചെടുക്കാം. ഇപ്പോൾ തക്കാളി എല്ലാം നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് മസാലകൾ ചേർക്കാം. ഞാനിപ്പോൾ 1/2 സ്പൂണ് മല്ലിപ്പൊടിയാണ് ഇട്ടേക്കുന്നത്. അതിനുശേഷം 1 സ്പൂണ് ചിക്കൻ മസാല, 1/2 സ്പൂണ് മുളക് പൊടി, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഇത്രയായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ മുളക് പൊടി നമ്മൾ ആദ്യം ചേർത്തത് കൊണ്ട് എരിവ് അതനുസരിച്ച് നോക്കിയിട്ട് വേണം രണ്ടാമത് ചേർക്കാൻ. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ ചിക്കൻ വേവിച്ച വെള്ളവും എണ്ണയും എല്ലാം കൂടി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ചിക്കനൊക്കെ നന്നായിട്ട് ഒന്ന് ഈ മസാലയായിട്ടൊന്ന് മിക്സായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് മല്ലിയില ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് ഗ്രേവി ആയിട്ട് വേണ്ടവരാണെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ഒത്തി ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ചും കൂടി ഡ്രൈ ആയിട്ടിരിക്കണമെങ്കിൽ കുറച്ച് നേരവും കൂടി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത്യാവശ്യം എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് 1 സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു പ്രത്യേക സ്മെല്ലും ടേസ്റ്റും ഒക്കെ ഇതിന് കിട്ടും. അപ്പോൾ ഒത്തിരി ചേർത്ത് കൊടുക്കരുത്, കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടി ബിരിയാണി അരി 2 കപ്പ് അരിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് നമുക്ക് നന്നായിട്ട് കഴുകി ഒന്ന് ഊറ്റി മാറ്റി വെക്കാം. അതിനുശേഷം ഞാൻ ഡാൽഡയാണ് ഇട്ട് കൊടുക്കുന്നത്.
ഒരു 3 സ്പൂണോളം ഡാൽഡ, അതേപോലെ എണ്ണ, അതിന് അതേ അളവിൽ എണ്ണയും ഒഴിച്ച് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം ഒരു സവാള അരി ചെറുതാക്കി കനം കുറച്ച് അരിഞ്ഞത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ വളരെ കുറഞ്ഞ അളവിലാണ് ചെയ്യുന്നത്. അത്യാവശ്യം മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് സവാള മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഒരു കപ്പിന് 2 കപ്പ് അളവിലാണ് വെള്ളം എടുക്കുന്നത്. അത് കാരണം 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു അരമുറി ക്യാരറ്റ് ചീകിയത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് 1 സ്പൂണ് പെരിഞ്ചീരകം, കറുവപ്പട്ട, 2 ഗ്രാമ്പൂ, 2 ഏലയ്ക്ക, 1 തക്കോലം, 1 ബേലീഫ് ഇത്രയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഊറ്റി മാറ്റി വെച്ചിരിക്കുന്ന അരിയും കൂടി ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ടതൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ റൈസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, കുഴഞ്ഞൊന്നും പോവാത്ത കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ആദ്യം തന്നെ കുറച്ച് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മേലെ കുറച്ച് റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇതിൻ്റെ സൈഡിലേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മാഞ്ഞാലി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് ഇത് ചെയ്തത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു പുതിയ വിഭവമായി കാണുന്നവരേക്കും ബൈ.